തയ്യാറാക്കാൻ നമുക്ക് ആദ്യം ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ചൂടുള്ള വെള്ളം, ചെറു ചൂടുള്ള വെള്ളം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് തരും. നമുക്കൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് മൈദപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 125 ഗ്രാം മൈദ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കണേക്കാളും നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നമുക്കിത് കവർ ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് 2 മണിക്കൂറിനടുത്തായിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പിസ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പം നന്നായിട്ട് തൂത്തിട്ടുണ്ട്, എല്ലായിടത്തും നന്നായി ആക്കി ഒലിവ് ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുത്താൽ മതി. ഇതിൻ്റെ എഡ്ജിലേക്കൊക്കെ ആക്കിയിട്ട് കൊടുക്കുക, നല്ല നൈസായിട്ട് പരത്തുക. എഡ്ജിൽ വരുമ്പോൾ ഇത്തിരി തിക്നെസ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മളിത് പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരേ തിക്നെസ്സിൽ നല്ല ഈവനായിട്ടാണ് പരത്തി കൊടുക്കുക കേട്ടോ. എഡ്ജിലേക്ക് ഇങ്ങനെ തള്ളി വെച്ചിട്ട് അപ്പോൾ എഡ്ജ് വശം നല്ല വെറുത്ത് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള നുറുക്കിയെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി ഇടുക. ഇത് നമുക്ക് തക്കാളി ആദ്യം നമുക്ക് ഇതൊന്ന് ഇവിടെ നടുക്കൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, ക്രോസ് ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സ്കിന്ന് പൊളിച്ചെടുക്കാൻ്റെ എളുപ്പമുണ്ടാവും. ഇത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുക്കറിലിട്ട് ഒന്ന് ഒരു 2 സ്റ്റീം കേൾപ്പിച്ചെടുക്കാം. 2 സ്റ്റീം വന്നു. നമുക്കിത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാണ്, ചെറുതായിട്ട് നുറുക്കിയ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റിനത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. നമ്മൾ മറ്റേ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. നമ്മുടെ പിസയുടെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പരുവം മതിയാവും. അപ്പോൾ നമ്മുടെ പിസ നമ്മൾ വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് മയപ്പെടുത്തി ഇങ്ങനെ അമർത്തി വയ്ക്കുക. അത് സൈഡിലേക്ക് നമ്മളിത് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പിസ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യ അനുസരണം നമുക്ക് ചേർക്കുക. അത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ചീസ് മൊസറല ചീസാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാപ്സിക്കം, ചുവന്ന ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പച്ച എടുത്തിട്ടുണ്ട്, സവാള റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് ഒലിവിൻ്റെ സീഡാണ്, ഗ്രീൻ കളറുള്ള ഒലിവിൻ്റെ സീഡാണ്. ഇത് പോംഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള പച്ചക്കറികൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും, നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് എടുത്തിരുന്നതാണ്. ഇത് മസാലകളൊക്കെ പരട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി എല്ലാം ചേർത്ത് നമ്മൾ വറുത്ത് എടുത്ത ചിക്കനാണ്. ചെറുതായിട്ടുണ്ട്, ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ചിക്കനും നമ്മൾ ചേർത്തു, എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചീസ് കുറച്ചും കൂടി അതിൻ്റെ മീതക്കിടാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇനി വേവിച്ചെടുക്കാം. ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതുപോലത്തെ കട്ട് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് നമ്മൾ പാത്രം വയ്ക്കുന്നില്ല, ഇതിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ലോണം ചൂടായിട്ടുണ്ട്, നമ്മൾ ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണേ. ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പിസ് റെഡി ആയിട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാമെന്നുള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു സൂപ്പർ വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.